പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്. എന്ത് റൊമാൻറ്റിക് ആണ് ഈ അപ്പൂപ്പന അമ്മൂമ്മയും. ഈ പ്രണയം എന്നൊക്കെ പറഞ്ഞ ദേ ഇങ്ങനെ ഇരിക്കണം. എനിക്കൊരു ഉമ്മ താടിയെ പൊന്നേന്നും പറഞ്ഞ് അമ്മൂമ്മയുടെ അടുത്തുനിന്ന് ഉമ്മ ചോദിച്ചു വാങ്ങിക്കാണ് ഈ അപ്പൂപ്പൻ. ഇതൊക്കെ കാണുമ്പോ നമുക്ക് നാണൊക്കെ വരുന്നുണ്ടായിരിക്കും. അതിലും ഇതെ നമ്മളൊരാളെ കല്യാണം കഴിക്കുമ്പോ കുറച്ച് സത്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കില്ലേ. നിന്റെ സുഖത്തിലും ദുഃഖത്തിലും നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും നിന്റെ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുന്നൊക്കെ. ഇവരെ രണ്ടുപേരും ഇങ്ങനെ കാണുമ്പോഴാണ് ആ ചെയ്തു കൊടുക്കുന്ന പ്രോമിസുകൾക്കൊക്കെ ഒരർത്ഥമുണ്ട്, അതങ്ങനെ തന്നെ പാലിക്കാൻ സാധിച്ചവരുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇവരെ കാണുമ്പോഴാണ് അതിലൊക്കെ ഒരു പ്രതീക്ഷ തോന്നുന്നത്. ഈ അപ്പൂപ്പൻ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞ ഡയലോഗ് ശ്രദ്ധിച്ചോ, നീ ഇല്ലാതെ എനിക്ക് ആരാടി പൊന്നെ ഉള്ളത്, ഒരു ഉമ്മ താടി എന്നൊക്കെയാണ് ആള് ഈ പ്രായത്തിലും വളരെ റൊമാൻറ്റിക് ആയിട്ട് അമ്മൂമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഈ പഴയ കാലത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അതിനകത്ത് ചില വാക്കുകളൊക്കെ നമ്മൾ കാണാറില്ലേ, നായകൻ നായികയോട് പ്രേമ പരവശനായി സംസാരിച്ചു എന്നൊക്കെ. അതേപോലെയാണ് ഈ അപ്പൂപ്പനെ കാണുമ്പോ തോന്നുന്നേ. ഇവരുടെ രണ്ടുപേരുടെയും ഈ സ്നേഹ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ദൈവരെ പോലെ ജീവിതത്തിൽ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന വളരെ സോഫ്റ്റായ വളരെ കെയറിംഗ് ആയ ഒരുപാട് സ്നേഹം നമുക്ക് തരുന്ന ഒരു പാർട്ണറെ കിട്ടട്ടെ. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ. സംഖികളാവും അല്ലേ, കയ്യില് ചരട് കിട്ടിക്കഴിഞ്ഞാൽ സംഖികളാവും. ഞാൻ ചോദിക്കട്ടെ, അഗ്നിവീർ ആയിട്ട് പുറത്തേക്ക് വരുന്നവര് സംഖികളാവുന്നല്ലേ ടെൻഷൻ. എപ്പോഴും രാജ്യസേനത്തിന്റെ കാര്യം വരുമ്പോഴാണ് ആർ എസ് എസിന്റെ പേര് വരുന്നത്. ആർ എസ് എസ് രാജ്യസേനം കാണിക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസിനെ സംഖി എന്ന് വിളിക്കുന്നതും. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ബാക്കി ആരെയും വിളിക്കുന്നില്ലോ. അപ്പൊ അതിലെന്താണ് പ്രശ്നം? എത്രയോ മാർക്സിസ്റ്റുകാർ രാജ്യസേന ഉള്ളവരുണ്ട്, എത്രയോ കോൺഗ്രസ്സുകാരുണ്ട്, എത്രയും മുസ്ലിം ലീഗുകാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ നിങ്ങൾ സംഖ്യ വിളിക്കുക ഇല്ലല്ലോ. ഇവൻ ആർ എസ് എസ് കാരനാണോ, ഇവൻ ബി ജെ പി കാരനാണോ, അല്ലെങ്കിൽ ഇവൻ മുസ്ലിം ലീഗുകാരനാണോ, ഇത് നോക്കിയിട്ടല്ല അവിടെ സെലക്ഷൻ. ഇതിനകത്ത് ഞാൻ കാണുന്ന അപകടം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റെഗുലർ ആർമിയുടെ സ്ട്രെങ്ത് കുറച്ചു കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിനൊരു ത്രെട്ട് വന്നാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഈ കുട്ടികൾക്ക് ഉണ്ടാവുമോ. ഇവിടെ പ്രക്ഷോഭം നടക്കുന്നത് പൊളിറ്റിക്കലാണ്, പൊളിറ്റിക്കൽ പ്ലസ് ദ മാഫിയാസ്. നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നുള്ള ഡിസ്പാരിറ്റി പുറത്ത് സിവിലിന് മാത്രമേ ഉള്ളൂ. പട്ടാളക്കാരൻ്റെ ഒരു അമ്പലം എന്ന് പറയുന്നത് തന്നെ ഒരു കൂരയ്ക്ക് കീഴിൽ ഈ മൂന്ന് ദൈവങ്ങളെയും വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഇല്ലാത്തടത്ത് നിങ്ങൾ എന്തുകൊണ്ട് എന്തിനാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത്? അത് നടന്നോട്ടെ, ലെറ്റ് ഇറ്റ് ഗോ ഓൺ. കാർഗിൽ ഇവന്മാർ വന്ന് കയറി നമ്മുടെ പോസ്റ്റിൽ ഇരുന്നിട്ട് അവന്മാരെ തുരത്തി അടിച്ച് ഒരു 22 ദിവസം 30 ദിവസം കൊണ്ട് തുരത്തി അടിച്ച് പറയുക, അതും പ്ലെയിൻ ഏരിയ അല്ല, സ്റ്റീപ്പ് ക്ലൈംബായിട്ടുള്ള 5 കിലോമീറ്ററോളം നടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് കയറേണ്ടത് 5000 അടിയും 6000 അടിയൊക്കെ കയറിക്കൊണ്ട് യുദ്ധം ചെയ്ത്, കാരണം മുകളിലിരിക്കുന്നവന്മാർ താഴത്തേക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ 522 പട്ടാളക്കാർ മരിച്ചത്. നമ്മുടെ ഇനഫിഷ്യൻസി കൊണ്ടല്ലായിരുന്നു. പുതിയ ഹീറോ എച്ച് 125 നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയൂ. ഹീറോ കണക്ട് ടെക്നോളജിക്കൊപ്പം ഇത് ടെക്നോ മാജിക്കൽ ആണ്.